മനസ്സിന്റെ താൽപര്യം പരിരക്ഷിക്കുന്ന വിധത്തിൽ ഇവിടുത്തെ ഓരോരുത്തരും ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിന് അർഹമായ രക്ഷാശിക്ഷകൾ നൽകപ്പെടുന്ന ഒരു നാള് വേണം, ഒരു ദിവസം വേണം, ഒരു സമയം വേണം, ഒരു കാലം വേണം എന്നുള്ള മനുഷ്യ മനസ്സിന്റെ അവന്റെ ബുദ്ധിയുടെ ഈ താൽപര്യം അതാണ് ശാശ്വതമായ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. അത് ഇവിടെ അക്രമം കാണിച്ചവൻ ഇവിടെ കരടിയോ പന്നിയോ ആയതുകൊണ്ട് അക്രമവാസന മനുഷ്യനിൽ നിന്ന് എടുത്തു കളയാൻ കഴിയില്ല. എന്ത് തെറ്റ് ചെയ്താലും ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോയി ഞാനിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നാം അത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ തൊട്ടടുത്ത ആഴ്ച പോയി പേറ്റു പറയണമെങ്കിൽ വേറെ കുറ്റം ചെയ്യണം എന്ന അവസ്ഥയിലല്ലാതെ മനുഷ്യനെ ശുദ്ധീകരിക്കുവാനും സംസ്കരിക്കുവാനും ആ വിശ്വാസത്തിനും സാധിക്കില്ല. എന്നാൽ സൃഷ്ടാവായ ലോകരക്ഷിതാവായ മനുഷ്യന്റെ രക്ഷിതാവായ നാഥൻ മനുഷ്യനോട് പറയുന്നത് ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അവൻ സംസാരിച്ചതും അവൻ പ്രവർത്തിച്ചതുമായ മുഴുവൻ കാര്യങ്ങളും അവന്റെ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കുമുള്ള ഉത്തരവാദിത്തം അവന് തന്നെയാണ് എന്നാണ്. ഞാൻ പറഞ്ഞ ഓരോ വാക്കിന്റെയും ഉത്തരവാദിത്തം എനിക്കാണ്. ഞാൻ ശരിയല്ലാത്തത് പറഞ്ഞാൽ അതിന്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടും. ഞാൻ തെറ്റായ പ്രവർത്തനങ്ങൾ ചെയ്താൽ ആ പ്രവർത്തനത്തിന്റെ പേരിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടും. ഞാൻ അതിന് മറുപടി പറയേണ്ടി വരും. ഈ ഒരു ബോധം ഓരോ മനുഷ്യനും നൽകുകയും ഈ ഒരു ബാധ്യത ഓരോരുത്തർക്കും ഉണ്ട് എന്നവരെ ധരിപ്പിക്കുകയും ചെയ്യുകയാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനവന്റെ നാക്കിനെയും അവനവന്റെ പ്രവർത്തനങ്ങളെയും അവനവൻ തന്നെ ശ്രദ്ധിക്കും. അങ്ങനെയാണ് മനുഷ്യനെ നന്നാക്കുവാൻ അവനെ സംസ്കരിക്കുവാൻ സാധിക്കുക. ആ നിലക്ക് മനുഷ്യനെ നിയന്ത്രിക്കുവാനും സംസ്കരിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു വിശ്വാസം മനുഷ്യന്റെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് രൂഢമൂലമാക്കിക്കൊണ്ടാണ് മനുഷ്യനെ ശുദ്ധീകരണ പ്രക്രിയ ഭൂമുഖത്തിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുള്ളത്. അതല്ലാതെ മറ്റെന്തെങ്കിലും അത്ഭുതം കാണിച്ചു കൊടുത്തുകൊണ്ടല്ല. ഈ മനുഷ്യരെല്ലാം തന്നെ പ്രവാചകന്മാര് കൊണ്ടുവന്ന മതം സ്വീകരിക്കുകയും ആ മതത്തിന്റെ അനുയായികളാവുകയും ശുദ്ധീകരിക്കപ്പെട്ട സംസ്കരിക്കപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമകളായി മാറുകയും ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് അവനാണ് അള്ളാഹു എന്ന് വിശ്വസിക്കലല്ല. ഈ ലോകത്തെ അതിലുള്ള സർവ ചരാചരങ്ങളെയും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും മറ്റു നിർജീവ വസ്തുക്കളും അഖിലാണ്ട പ്രപഞ്ചങ്ങൾ അഖിലവും സൃഷ്ടിച്ച് പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണെന്ന് വിശ്വസിക്കുക. അവൻ സൃഷ്ടിക്കുക മാത്രമല്ല സൃഷ്ടികളെ പരിപാലിക്കുന്നതും അവനാണ്. അവൻ ജീവികൾക്ക് അന്നദാനം നൽകുന്നത് അവനാണ്. ഈ പ്രപഞ്ചത്തിന്റെ പരമാധികാരി അവനാണ്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ് എന്ന് വിശ്വസിക്കണം. ആ വിശ്വാസം മക്കയിൽ ഉണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ പോലും അംഗീകരിച്ചിരുന്നതാണ്. ഇത് അംഗീകരിച്ചിട്ടും അവർ ബഹുദൈവ വിശ്വാസികൾ ആയത് എന്തുകൊണ്ട് റബ്ബുസ്സമാവാതി വൽ അർദു വമാ ബൈനഹുമാ ആകാശങ്ങളെയും ഭൂമിയെയും അവക്കിടയിലുള്ള സർവ വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഒരു ഭാഗം മാത്രമേ അതാവുകയുള്ളൂ. ആ വിശ്വാസം കൊണ്ട് ഒരാൾ ശരിയായ വിശ്വാസിയാവില്ല. വിശ്വാസത്തിന്റെ രണ്ടാമത്തെ വശം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവും രക്ഷിതാവും അന്നദാതാവും നിയന്താവും പരമാധികാരിയുമായ അള്ളാഹു റബ്ബ്, ആ റബ്ബ് നമ്മെ സൃഷ്ടിച്ചു എന്നതുകൊണ്ട് നാം അവനോട് കടപ്പെട്ടവരാണ്. എങ്ങനെയാണ് അവനോട് നമുക്കുള്ള കടപ്പാട്? റബ്ബിനോട് നമുക്കുള്ള കടപ്പാട് അവൻ നമ്മെ സൃഷ്ടിച്ചു എന്നുള്ളത് തന്നെ. നമുക്ക് കണ്ണും കാതും കയ്യും കാലും നാക്കും മൂക്കും ബുദ്ധിയും മനസ്സും ഈ കാണുന്ന ശരീരവും അവയവങ്ങളും നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഈ കഴിവുകളും ഇതെല്ലാം നൽകി നമ്മെ സൃഷ്ടിച്ച് സംവിധാനിച്ചത് അല്ലാഹുവാണ്. ഇത് നമുക്ക് അവൻ സൃഷ്ടിച്ചൊരുക്കിത്തന്നതിന് നാം അവനോട് കടപ്പെട്ടവരാണ്. ആ കടപ്പാട് നിർവഹിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നമുക്ക് ശ്വസിക്കാനുള്ള വായു, കുടിക്കാനുള്ള വെള്ളം, നമുക്ക് കഴിക്കാനുള്ള ആഹാരം, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, കായ്കനികൾ, നമുക്ക് യഥേഷ്ടം ജീവിക്കുവാൻ സൗകര്യപ്പെടുമാർ ഈ ഭൂമി
ഭൂമിയിൽ ഈ അവസ്ഥ നിലനിൽക്കുമാർ ഉപരിലോകം ആകാശം ആകാശത്തെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വാനലോകത്തു നിന്ന് വരുന്ന ഉപദ്രവങ്ങൾ ഏൽക്കാത്ത വിധത്തിൽ വായുമണ്ഡലത്തെ ക്രമീകരിച്ചത് ഇതെല്ലാം ചെയ്തു തന്ന സൃഷ്ടാവായ അല്ലാഹുവാണ് ഇതൊക്കെ ചെയ്തു തന്നതിന് നാം അവനോട് കടപ്പെട്ടവരാണ് ആ കടപ്പാട് നമ്മൾ അവരോട് നിർവഹിക്കേണ്ടത് എങ്ങനെ യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലകും ഫലാ തജഅലു ലില്ലാഹി അന്ദാദൻ വഅന്തും തഅലമൂൻ യാ അയ്യുഹന്നാസ് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ഇത് മുഴുവൻ മനുഷ്യരോടുമുള്ള സംസാരമാണ് ഇത് ഏതെങ്കിലും കുടുംബങ്ങളോടല്ല ഏതെങ്കിലും ഗോത്രത്തോടല്ല ഏതെങ്കിലും ഒരു സംഘടനയോടല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തോടല്ല ഏതെങ്കിലും ഒരു സമുദായത്തോടല്ല ഏതെങ്കിലും ഒരു ദേശക്കാരോടല്ല ഏതെങ്കിലും ഒരു ഭാഷക്കാരോടല്ല ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളോടല്ല മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥത്തിൽ ആരൊക്കെപ്പെടുമോ അവരോടൊക്കെയാണ് ഖുർആൻ സംസാരിക്കുന്നത് ഇത് ഒരു പ്രത്യേക വ്യക്തിക്കും കുടുംബത്തിനും സമുദായത്തിനും സ്വീകരിക്കാവുന്നതല്ല സ്വീകരിക്കേണ്ടതുമല്ല മുഴുവൻ മനുഷ്യർക്കും സ്വീകരിക്കാവുന്ന മോക്ഷം ആഗ്രഹിക്കുന്നവരൊക്കെ സ്വീകരിക്കേണ്ട ഒരു സന്ദേശം എന്നുള്ള നിലക്കാണ് സകല മനുഷ്യരെയും അഖിലാണ്ട പ്രപഞ്ചങ്ങളെ തന്നെ സൃഷ്ടിച്ച് പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു പറയുന്നത് യാ അയ്യുഹന്നാസു അബ്ദൂ റബ്ബകും നിങ്ങളെ സൃഷ്ടിച്ച് വളർത്തി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാവിന്റെ മുമ്പിൽ തലകുലിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുവിൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തിനാണ് നിങ്ങൾ അവനെ ആരാധിക്കുന്നത് റബ്ബകും അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബലികും നിങ്ങളെ സൃഷ്ടിച്ചു എന്നത് തന്നെയാണ് നിങ്ങളെ പരിപാലിച്ചു എന്നതുമാണ് നിങ്ങളെ മാത്രമല്ല പൂർവീകരെയും ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അവകാശപ്പെടാവുന്നത് ആരാണ് അവനാണ് യഥാർത്ഥ ദൈവം എന്നെ മാത്രമല്ല പൂർവീകരായ ആളുകളെ മുഴുവനും ഈ കാലഘട്ടത്തിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നു അയാൾ ദൈവമാണെന്ന് അയാൾ പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നു പക്ഷേ അയാളെ ദൈവമായി അംഗീകരിക്കാൻ അയാൾ ജനിക്കുന്നതിന് മുമ്പ് മരിച്ചുപോയവർക്ക് സാധിക്കുമോ സാധിക്കുകയില്ല അവരാരും അങ്ങനെ ഒരാളെ കേട്ടിട്ട് തന്നെ ഇല്ലല്ലോ പിന്നെ അവരെയൊക്കെ ഇയാളാണ് സൃഷ്ടിച്ചത് എങ്ങനെ എന്നെങ്ങനെ പറയും അതുപോലെ തന്നെ മരിച്ചുപോയ ചില ആളുകളുണ്ട് അവരാണ് നമ്മെ സൃഷ്ടിച്ച ദൈവം എന്നെങ്ങനെ വിശ്വസിക്കും അവർ ജനിച്ചു മരിക്കുന്നതിന് മുമ്പ് ആ മരിക്കുന്നതിന് മുമ്പ് അവർ ജനിച്ചിട്ടുണ്ട് അവർ ജനിക്കുന്നതിന് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ആളുകളുണ്ട് അവരുടെ സൃഷ്ടാവ് ഈ ഭൂമിയുടെ സൃഷ്ടാവ് ഈ ആകാശത്തിന്റെ സൃഷ്ടാവ് എന്ന് അവരെ പറ്റിയൊന്നും പറയാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ആദിമ മനുഷ്യൻ തൊട്ട് ലോകാവസാനം വരേക്കുള്ള മുഴുവൻ മനുഷ്യനും സ്വീകരിക്കാവുന്ന വിശ്വാസം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ മുഴുവൻ എല്ലാ നിലക്കും അംഗീകരിക്കുന്ന അതിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശ്വാസം അതെ ഈ പ്രകൃതിയോട് പൊരുത്തപ്പെടുന്ന ഈ പ്രപഞ്ചത്തിനോട് പൊരുത്തപ്പെടുന്ന അതിന്റെ സൃഷ്ടിത്വം സംരക്ഷണവും സംരക്ഷണവുമായി പൊരുത്തപ്പെടുന്ന മനുഷ്യന്റെ സൃഷ്ടിത്വം മനുഷ്യന്റെ മരണവും ലോകാവസാനം വരെ ആദിമ മനുഷ്യൻ തൊട്ട് ഭൂമുഖത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും സ്വീകരിക്കാവുന്ന തരത്തിലുള്ള ഒരു വിശ്വാസം അതാണ് ഖുർആൻ ഇവിടെ ലോക സൃഷ്ടാവ് മനുഷ്യന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആനിലൂടെ വെക്കുന്നത് നിന്നെ സൃഷ്ടിച്ച പൂർവീകരെ സൃഷ്ടിച്ച നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾ നോക്കൂ നമ്മുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഒരു കാലത്ത് നമുക്കത് അറിഞ്ഞുകൂടായിരുന്നു ഈ കാലഘട്ടത്തിൽ നമുക്കതറിയാം മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് ത്രസിച്ചു പോകുന്ന ഒരു ഇത്രിയ തുള്ളിയിൽ നിന്ന് ഒരു ബീജ കണം അതൊരു അണ്ഡവുമായി സംയോജിച്ചുകൊണ്ട് സിക്താന്തമായി ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ചുകൊണ്ട് ഭ്രൂണമായി അതൊരു ചതഞ്ഞ മാംസം പോലെയായി ആ മാംസം എല്ലായി ആ എല്ലിൽ പിന്നെ മാംസം വന്ന് പൊതിഞ്ഞ് ഒരു മനുഷ്യത്വത്തിന്റെ രൂപമായി അതവിടെ വളർന്ന് 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 പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ശിശുവായി അങ്ങനെ ജനിച്ചു വരുന്നു ഈ ജനിച്ചു വരുന്നത് വരേക്കുമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ ഘട്ടങ്ങളിൽ അതിനെ വളർത്തിയത് ആരാണ് ഉമ്മയാണോ ഉപ്പയാണോ ആ ഉമ്മക്കറിയുമോ ഈ ഘട്ടങ്ങളെ പറ്റി അറിയില്ല
ഉപ്പക്കറിയുമോ ഈ ഘട്ടങ്ങളെ പറ്റി അറിയില്ല. ആ മാതാവ് ഭക്ഷണം കഴിക്കുന്നതിലൂടെ മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ മൂന്നറകൾ അതിനുള്ളിൽ കഴിഞ്ഞുകൂടുന്ന ആ ഗർഭസ്ഥ ശിശുവിന് വളരാൻ ആവശ്യമായ അവസ്ഥ, അതിനു വേണ്ട സംവിധാനം ആ പ്രപഞ്ച സൃഷ്ടാവാണ്. ഈ ഗർഭസ്ഥ ശിശുവിനെ സൃഷ്ടിച്ച, ആ ശിശുവിന്റെ മാതാവിനെ സൃഷ്ടിച്ച, ആ ശിശുവിന്റെ പിതാവിനെ സൃഷ്ടിച്ച, സകല മനുഷ്യരെയും സൃഷ്ടിച്ച, അഖിലാണ്ട പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച ആ സൃഷ്ടാവാണ് ഇതിനുള്ള സംവിധാനം ഗർഭപാത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വളർന്നു വന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയല്ല, ആ കുഞ്ഞിന് ആവശ്യമായ സമീകൃത ആഹാരം മുലപ്പാലായി സംവിധാനിച്ചത് അല്ലാഹുവാണ്. അത് ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഭാഗ്യമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ആ മുലപ്പാൽ ഉൾക്കൊള്ളുന്നത് എന്തെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കൃത്രിമമായ ആഹാരം തയ്യാറാക്കിയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ സമീകൃത ആഹാരം ഈ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് വേണ്ടി തയ്യാറാക്കിയത്? അത് ഉമ്മയല്ല, ഉപ്പയല്ല, അള്ളാഹുവാണ് ഈ മാതാവിന്റെ മുലപ്പാൽ സംവിധാനിച്ചിട്ടുള്ളത്. ആ മുലപ്പാലിൽ ഉൾക്കൊള്ളുന്ന ഘടകങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി അതിനനുസൃതമായ കൃത്രിമ ആഹാരം പിന്നീട് മനുഷ്യൻ നിർമ്മിക്കുവാൻ പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച വ്യത്യസ്ത ഘട്ടങ്ങൾ താണ്ടി താണ്ടി വേണ്ടത് വേണ്ടപ്പോൾ നൽകി ഘട്ടം ഘട്ടമായി അവനെ വളർത്തി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ റബ്ബ് അവൻ നിങ്ങളെ പരിപാലിച്ചു എന്നതിന്, സൃഷ്ടിച്ചു നിങ്ങളെ പരിപാലിച്ചു രക്ഷിച്ചു എന്നതിന് നിങ്ങൾ അവനോട് കടപ്പെട്ടവരാണ്. ആ കടപ്പാട് നിർവഹിച്ചുകൊണ്ടാണ് നിങ്ങൾ അവന്റെ മുമ്പിൽ തലകുനിക്കേണ്ടത്, അവന് നിങ്ങൾ നമസ്കരിക്കേണ്ടത്, അവനെ നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. തുടർന്ന് കൊണ്ട് പറയുന്നത് അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാഷ, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു മെത്ത പോലെ വിരിച്ചൊരുക്കി തന്നവനാണവൻ. വല്ലാത്തൊരവസ്ഥ, നമുക്കറിയില്ലായിരുന്നു ഭൂമിയുടെ സവിശേഷത. നാം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, മനുഷ്യൻ ചന്ദ്രനിൽ പോയി, അവൻ ചൊവ്വയിലുള്ള അവസ്ഥ എന്തെന്ന് നിരീക്ഷിച്ചു, അതൊക്കെ പോയി പരീക്ഷണം നടത്തി ഗവേഷണം നടത്തി കണ്ടെത്തിയപ്പോൾ അവിടെ മനുഷ്യന് താമസിക്കാനാവില്ല, അവിടെ സസ്യങ്ങൾ വളരില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ജീവികൾക്ക് ജീവിക്കാനാവില്ല എന്ന് മനുഷ്യൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഇവിടെ ശ്വസിക്കാനുള്ള വായുവുണ്ട്, അവന് കുടിക്കാനുള്ള വെള്ളമുണ്ട്, അവന് കഴിക്കാൻ ആവശ്യമായ ധാന്യങ്ങൾ പഴങ്ങൾ കൈകരികൾ പച്ചക്കറികളൊക്കെ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതാണ് വിശ്രമിക്കാൻ വിശ്രമം ആവശ്യമുള്ള ക്ഷീണിച്ച ഒരാൾക്ക് മെത്ത പോലെ ഒരു മനുഷ്യന് താമസിക്കുവാൻ ഈ ഭൂമിയെ വിരിച്ചൊരുക്കിയിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞത്. ഈ അനുഗ്രഹം ചെയ്തു തന്നതിന് അനുഗ്രഹദാതാവിനോട് നാം നന്ദി കാണിക്കേണ്ടതല്ലേ? തീർച്ചയായും നന്ദി കാണിക്കണം. ആ നന്ദിയാണ് അവന്റെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ട ഇബാദത്ത് ആരാധന. ഭൂമിയിൽ ഈ അവസ്ഥ നിലനിൽക്കുമാറാണ് ഉപരിലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത്. ആ ഉപരിലോകത്ത് മുകളിൽ കാണുന്ന വായുമണ്ഡലങ്ങൾ, ഏറ്റവും മീതയുള്ള ഓസോൺ ബെൽറ്റ്, അതിനപ്പുറം ആകാശ ലോകത്ത് നിന്ന് ഉൽക്കകൾ വീഴുമ്പോൾ വേറെ എന്തെങ്കിലും മാരകമായ അപകടങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ അപകടം ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഏൽക്കാതെ തടഞ്ഞു നിർത്തി ആ അപകടത്തിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കുന്ന അരിപ്പ പോലുള്ള സംവിധാനമാണ് ഓസോൺ പാളികൾ. ആ ഓസോൺ പാളികളിൽ വിള്ളലുകൾ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിസ്ഥിതിവാദികളായ ചില ആളുകൾ അപകടം സംഭവിക്കാൻ ഇരിക്കുന്നു എന്ന് ഇവിടെ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അപകടത്തെ ചെറുക്കുവാൻ നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്തത് കൊണ്ട്, പ്രകടനം നടത്തിയത് കൊണ്ടോ മറ്റെന്തെങ്കിലും ചെയ്തത് കൊണ്ടോ ആയില്ല, മറിച്ച് ആ അപകടത്തെ ചെറുക്കുവാൻ ആവശ്യമായ സംവിധാനം സൃഷ്ടാവ് തന്നെ ഏർപ്പെടുത്തുകയല്ലാതെ മാർഗമില്ല. ആ ഓസോൺ പാളികളും വായുമണ്ഡലങ്ങളും ക്രമീകരിച്ചത് ഒരു പുരയുടെ ഉപരിഭാഗം പോലെ, ടെറസ് പോലെ, മുകളിൽ നിന്ന് മഴ വർഷിക്കുമ്പോൾ ഉള്ളിലിരിക്കുന്നവൻ അത് ഏൽക്കുന്നില്ല, വെയിലറിയുമ്പോൾ ആ വെയിൽ ഏൽക്കുന്നില്ല. അവൻ വെയിലിൽ നിന്നും മഴയിൽ നിന്നും ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും അഭയം നൽകുന്ന മേൽപ്പുര പോലെയാണ് ഉപരിലോകത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്.
അതുപോലെ തന്നെ വാൻസല മിന സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിന സമറാതി റിസ്ഖൻ ലക്കും മുകളിൽ നിന്ന് മഴ ഇറക്കി തന്നവൻ അവനാണ് വെള്ളമില്ലാതെ മനുഷ്യൻ എങ്ങനെ ജീവിക്കാനാകും അവന്റെ ശരീരത്തിന്റെ 99% വെള്ളവും വെള്ളത്തിന്റെ മൂലകങ്ങളും ആണ് എന്ന് സൂക്ഷ്മ പരിശോധനയിൽ മനസ്സിലാക്കാനാകും അതുപോലെ തന്നെയാണ് വെള്ളം അവനെ കുടിക്കാനും കുളിക്കാനും കൃഷി ചെയ്യാനും വേണം വരൾച്ച കൊണ്ട് മനുഷ്യൻ മരിച്ചു ജീവികൾ ചത്തുപോയി എന്നൊക്കെ തന്നെ നമ്മൾ വായിക്കുന്നത് വെള്ളമില്ലാതെ ജീവിക്കാനാവില്ല ഈ വെള്ളം മുകളിൽ നിന്ന്